ബോർ അടിക്കുന്നു. എത്ര നേരം ഈ കളി തന്നെ കളിക്കുന്നു, ഒരു കളി പോലും ജയിക്കാനും പറ്റിയിട്ടില്ല. നീ എന്താ അവിടെ നോക്കുന്നത്? ഞാൻ ഈ ഭംഗിയുള്ള ടൗൺ നോക്കുകയായിരുന്നു. ഹോ, എന്തൊരു തിരക്ക്! വർണ്ണ ബൾബുകൾ, വലിയ കെട്ടിടങ്ങൾ, നിരനിരയായി നീങ്ങുന്ന കാറുകൾ. അതെ, ആ കാറിൽ ഏതെങ്കിലും ഒന്ന് രാവിലെ നിന്റെ ഡാഡിയും മമ്മിയും ജോലി കഴിഞ്ഞ് വരണുണ്ടാകുക. ഹാ, അവരെത്ര പൊറോട്ട വെച്ച് വാങ്ങുമോ ആവോ. എന്ത് അല്ല, ഈ വിശപ്പിന്റെ അസുഖം. അവന്റെ ഒരു വിശപ്പ്. ആ നാട്ടുംപുറത്ത് അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെയും കൂടെ നിന്നാ മതിയായിരുന്നു. ഈ തിരക്ക് പിടിച്ച സിറ്റിയില് അവിടെ ആയിരുന്നെങ്കിൽ അമ്പിളിമാവൻ വന്ന് രണ്ട് കഥയെങ്കിലും പറഞ്ഞു തരുമായിരുന്നു. അത് പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തെ, നമുക്ക് ഈ വലിയ ഫ്ലാറ്റിന്റെ മുകളിൽ കയറിയാലോ, അമ്പിളിമാവൻ അടുത്ത് കാണാലോ. ഓ, ഇവനെ ഇന്ന് ഞാൻ ആ നീ പറഞ്ഞ ശരിയാണല്ലോ. വേഗം വാ, അമ്പിളിമാവനെ കാണാം, കുറച്ച് കഥയും കേൾക്കാം. പിന്നെ നിങ്ങൾ എവിടെയായിരുന്നു? നാട്ടീന്ന് വന്നിട്ട് രണ്ടാഴ്ചയായി. പിന്നെ പുതിയ ഫ്ലാറ്റില് കമ്പ്യൂട്ടറും കളിച്ചിങ്ങനെ ഇരിക്കുക. അതെ, ഇവൻ പറഞ്ഞു ഇവിടെ നമുക്ക് ഒരിക്കലും അമ്പിളിമാമനെ കാണാൻ പറ്റില്ലെന്ന്. ഇപ്പൊ എന്തായി? പണ്ട് നാട്ടില് മരത്തിന്റെ മുകളിൽ എത്തുന്ന അമ്പിളിമാമനെ ഇവിടെ ഈ ടൗണിൽ കാണാൻ പറ്റുമെന്ന് കരുതിയില്ല. എനിക്ക് നിങ്ങൾ കുട്ടികളെ വിളിക്കുമ്പോ വരാതിരിക്കാൻ പറ്റുവോ? ഇനി പറ, എന്തിനാ എന്നെ വിളിച്ചത്? അതെ അമ്പിളിമാമ, ഈ കമ്പ്യൂട്ടർ ഗെയിംസ് കളിച്ചു മടുത്തു. ഇപ്പൊ കുറച്ച് നല്ല കഥ കേൾക്കാനുള്ള ആവേശത്തിലാ. പൊറോട്ട പിന്നെ തിന്നാലും വേണ്ടില്ല. അമ്പിളിമാമ, നല്ലൊരു കഥ പറയുവോ? പറയാലോ, ഒരു നിമിഷം ഇതൊന്ന് പോയിക്കോട്ടെ. പിടിച്ചോ. ഒന്നാമത്തെ കഥ. ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ അത് നമുക്ക് തന്നെ വിനയാകുമെന്ന കാര്യം ഓർമ്മപ്പെടുത്താൻ ഒരു കഥ ഞാൻ പറയാം. വികടരാജ്യത്തെ രാജാവായിരുന്നു രാജാ വികടേന്ദ്രസിംഹൻ. നമ്മുടെ വികടസിംഹരാജന് ശക്തി ഉണ്ടായിരുന്നു, പക്ഷെ എങ്ങനെ നാട് ഭരിക്കണമെന്നറിയില്ല. അദ്ദേഹത്തിന് നല്ല ഭംഗിയുള്ള ഒരു സിംഹാസനമുണ്ടായിരുന്നു. ഒരു ദിവസം രാജാവിൻ്റെ സിംഹാസനത്തിൽ ഒരു മാൻകുട്ടി കയറി കളിച്ചു. അത്രയ്ക്കുറപ്പില്ലാത്ത സിംഹാസനത്തിൻ്റെ കൈപ്പിടി പൊളിഞ്ഞു താഴെ വീണു. ഇത് കണ്ട സിംഹരാജന് ഭയങ്കരമായ ദേഷ്യം വന്നു. മന്ത്രി പ്രഭ, മനോഹരമായ ഈ സിംഹാസനം നശിപ്പിച്ച മാൻകുട്ടിയെ കയ്യും കാലും കെട്ടി നമ്മുടെ മുന്നിൽ ഹാജരാക്കൂ. അതിനെ ഇനി ഈ നാട്ടിൽ കണ്ടുകൂടാ, ഉടൻ നാട് കടത്തണം. അടിയനോട് പൊറുക്കണം, ഈ സിംഹാസനം പൊളിഞ്ഞു വീഴാൻ കാരണം ഞാനല്ല, ആ മേസ്തിരി പുലിയച്ഛന്റെ പണിയുടെ കുഴപ്പാ. ചിന്തിച്ചപ്പോ ശരിയാണല്ലോ എന്ന് രാജാവിനും തോന്നി. രാജാവ് ഉടൻ തന്നെ ആജ്ഞാപിച്ചു, മന്ത്രി, ഉടൻ തന്നെ നമ്മുടെ സിംഹാസനം പണി കഴിപ്പിച്ച മേസ്തിരി പുലിയച്ഛനെ നമ്മുടെ മുന്നിൽ ഹാജരാക്കുക. അവനാണ് പിഴവ് വരുത്തിയതെങ്കിൽ അവനെ എത്രയും വേഗം നാട് കടത്തണം. വേഗം വേഗം തന്നെ ഭടന്മാരെല്ലാവരും ചേർന്ന് മേസ്തിരി പുലിയച്ഛനെ കണ്ടുപിടിച്ച് ബന്ധിച്ച് രാജാവിന്റെ മുൻപിലെത്തി. നിന്റെ ശ്രദ്ധയില്ലാത്ത പണി കൊണ്ടല്ലേ നമ്മുടെ സിംഹാസനം ഇടിഞ്ഞു പൊളിഞ്ഞു വീണത്. നിന്നെ നാം നാട് കടത്തും. അയ്യോ അയ്യോ അയ്യോ, അടിയനല്ല, അടിയന്റെ കുഴപ്പം കൊണ്ടല്ല അങ്ങനെ സംഭവിച്ചത്. അത് പിന്നെ ആ പൊണ്ണം കരടിച്ചേട്ടൻ മണ്ണ് കുഴച്ചപ്പോൾ നന്നായി കുഴച്ചില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. അങ്ങനെ പുലിയച്ഛനും അതിൽ നിന്നും തല ഊരി. വികടസിംഹനാണെങ്കിൽ അത് വിശ്വസിക്കുകയും ചെയ്തു. ഒന്നും ആലോചിക്കാതെ അദ്ദേഹം ആജ്ഞാപിച്ചു, ഇത്രയും കാര്യബോധമില്ലാതെ മണ്ണ് കുഴച്ച ആ പൊണ്ണൻ കരടിയെ പിടിച്ചുകെട്ടി നമ്മുടെ മുന്നിൽ കൊണ്ടുവരൂ, നമുക്കവനെ നാട് കടത്തണം. പെട്ടെന്ന് രാജാവിന്റെ ഭടന്മാർ സിംഹാസനം ഉണ്ടാക്കാൻ മണ്ണ് കുഴച്ച പൊണ്ണൻ കരടിയെ അന്വേഷിച്ച് കണ്ടെത്തി പിടിച്ചു കൊണ്ടുവന്നു. ഇവനാണല്ലേ നമ്മുടെ സിംഹാസനം പണിയാൻ മണ്ണ് കുഴച്ച പൊണ്ണൻ കരടി. നീ കാരണമല്ലേ നമ്മുടെ സിംഹാസനം നശിച്ചത്, നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേനെ. ഇവനെ ഇവിടെ കണ്ടുപോവരുത്, ഉടൻ നാട് കടത്ത്. ഇത് കേട്ടതും പൊണ്ണംകരടി പേടിച്ചു വീർത്തു. മറ്റുള്ളവരെ പോലെ തടിയൂരാൻ നോക്കി. അവൻ പറഞ്ഞു, പ്രഭോ, അവിടെ നല്ല തെറ്റ് ചെയ്തത്. മണ്ണ് കുഴയ്ക്കാൻ വെള്ളം ഒഴിച്ചെന്ന കുഞ്ഞൻ കുരങ്ങനില്ലേ, അവൻ ഒഴിച്ചു വന്ന വെള്ളം കൂടി പോയിട്ടാ പ്രശ്നമായത്. ഓഹോ, അപ്പോ ഈ കുഞ്ഞൻ കുരങ്ങനാ കുറ്റക്കാരനല്ലേ? രാജാവ് അവനെയും അദ്ദേഹത്തിന്റെ മുന്നിലെത്തിക്കാൻ ആജ്ഞാപിച്ചു. എല്ലാവരും കൂടി കുഞ്ഞൻ കുരങ്ങനെയും പൊക്കി. അപ്പൊ നീയാണ് തെറ്റുകാരൻ. മണ്ണിൽ വെള്ളം കൂടിയില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും നമ്മുടെ സിംഹാസനം തകരില്ലായിരുന്നു. ഇവനെ ഉടൻ തന്നെ നാട് കടത്ത്. കുഞ്ഞൻ കുരങ്ങൻ പേടിച്ചു പോയി. അവന് പെട്ടെന്നൊരു ഉപായം തോന്നി. കുഞ്ഞൻ പറഞ്ഞു, പ്രഭു, അടിയനല്ലേ തെറ്റ് ചെയ്തത്. എന്നോട് ദയവുണ്ടാവണം. ഇവിടെ സിംഹാസനം ഉണ്ടാക്കാൻ പറഞ്ഞ അങ്ങാണ് തെറ്റ് ചെയ്തത്. ഇത് കേട്ടതും രാജാവ് മറ്റൊന്നും ആലോചിക്കാതെ പറഞ്ഞുപോയി, അതെ, അതാണ് ശരി. ഇവിടെ സിംഹാസനം ഉണ്ടാക്കാൻ പറഞ്ഞ നാമാണ് തെറ്റുകാരൻ. നമ്മയാണ് നാട് കടത്തേണ്ടത്. ഇത് കേട്ടു നിന്ന പ്രജകളും ഉറക്കെ വിളിച്ചു പറഞ്ഞു, മുദ്രാവാക്യം വിളി കേട്ടതും തന്നെ കൊണ്ട് ഈ നാട് ഭരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇളിഭ്യനായി രാജാവ് നാടുവിട്ടു. ചിന്തിച്ചും അഭിപ്രായങ്ങൾ ചോദിച്ചും സിംഹാസനം ഉണ്ടാക്കാൻ വേണ്ട മാർഗം അദ്ദേഹം കണ്ടെത്തിയാൽ മതിയായിരുന്നു. ആലോചിക്കാതെയും ചിന്തിക്കാതെ ഓരോന്നും ചെയ്താതെ ഇങ്ങനെ ഇരിക്കും തെമ്മാടി. ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ ഞാൻ ആലോചിച്ചും ചിന്തിച്ചും ഒക്കെയാ ചെയ്യാറ്. എന്നിട്ടാണോ നീ നാളേക്കും കൂടിയുള്ള ബിസ്ക്കറ്റ് ഇന്ന് തിന്നീർത്തത്? അത് പിന്നെ എനിക്ക് വിശന്നപ്പോ മടി പിടിച്ചു. അപ്പോ ബിസ്ക്കറ്റ് തിന്നാൻ തോന്നി. അതാ ഞാൻ പറഞ്ഞു നിന്നെ. വേണ്ട 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 വേണ്ട, ഏയ് നിങ്ങൾ തമ്മിലൊന്നും വേണ്ട. നാളേക്കും കൂടി എന്തെങ്കിലും കരുതി വെച്ചാലേ നമുക്ക് ഭാവിയിൽ ഉപയോഗിക്കാനാവൂ.